എന്തോ നാടാ ഇത്. പണിയെടുക്കുമ്പോഴും ഇതിങ്ങനെ ചുണ്ടത്തിരിഞ്ഞോളോ നിർബന്ധല്ലേ? ചുണ്ടത്തിരിക്കണ നിങ്ങൾ നോക്കണ്ട. ഈ പറഞ്ഞ നേരം കൊണ്ട് കക്കൂസിലെ ചുമര് ഞാൻ ശരിയാക്കില്ലേ? ഇപ്പൊ അല്ലറ ചില്ലറ. അപ്പൊ ഇതിന് ധൈര്യമായിട്ട് കക്കൂസിന് അകത്ത് കയറി ഇരിക്കാല്ലോ. ഇടിഞ്ഞു വീണാ നാളെ തന്നെ ശരിയാക്കി തരാന്നേ. ഓ, അപ്പൊ നീ ആളെ കൊല്ലാനുള്ള പരിപാടിയല്ലേ ഗോവിന്ദേട്ടാ? അമേരിക്കയിൽ വരെ വലിയ വലിയ കെട്ടിടങ്ങൾ ഇടിഞ്ഞു പൊടിഞ്ഞു വീഴണം. പിന്നെയാണ് ഗോവിന്ദന്റെ കക്കൂസ് ഉദാഹരണം. ഞാൻ പണിയെടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ ഗോവിന്ദനല്ലേ വന്ന് വാചക അടിച്ചത്? ഞാനും നിർത്തി. എന്ത് പണിയാ? പണിയല്ല, വാചക അടി. മീനാക്ഷി, എന്തോ നിന്നെ അല്ലടാ എനിക്ക് തോന്നി. മീനാക്ഷി, എന്താ മമ്മേ? നീ ആ വട്ടച്ചെമ്മി എടുത്തേ പുറത്തെ തൊഴുത്തിൽ ഇരിപ്പുണ്ട്. ആ ഇപ്പൊ കൊണ്ടുവരാം. കൊടുക്കാൻ പറ്റിയ സമയം. അമ്മമ്മ ഇത് ചെമ്പ്. നീ അവിടെ എന്ത് നോക്കിക്ക? എന്ത് നടുവന്ന് നിർത്തിയതാ? ഓ, നടുകൊണ്ടാ നിന്റെ പണിയല്ലേ. എങ്ങനെ ഇപ്പൊ തിരിച്ചെടുക്കുക? പെണ്ണ് കണ്ടതുമില്ലല്ലോ. പുലിവാലായോ? എന്താ ശങ്കര, ഇത്തിരി കഞ്ഞോളം വേണമായിരുന്നു കുടിക്കാനാ? അയ്യോ, ഇത് മുഴുവൻ പശുവിനുണ്ടി ഒഴിച്ചുലോ. നിനക്ക് ചായ മതിയോ? അല്ല, ഈ സമയത്ത് ഞാൻ കഞ്ഞോളം കുടിക്കാറേ. ഈ വയറിന്റെ കാളിച്ച മാറാ, അതാ നല്ലത്. ഇനി ഇപ്പൊ ആയി തളയ്ക്കട്ടെ. അതെ, ഞാൻ ഈ കഞ്ഞുവെള്ളം കുടിക്കാൻ എടുക്കുമ്പോഴേ എന്റെ ഒരു യുദ്ധണ്ടായിരുന്നു. ബില്ല്, ബില്ല്, പുല്ലല്ല, ബില്ല്, ബില്ല്. അപ്പൊ അത് ഇതിന്റെ അകത്ത് പോയി, അത് തപ്പി എടുക്കായിരുന്നു. എന്തിന്റെ ബില്ല്? അത് ഈ ബില്ലില്ല, അതിന്റെ ബില്ല. എനിക്ക് വേണ്ടപ്പെട്ട ബില്ല്. എന്നാലേ നീ ഇങ്ങോട്ട് മാറി. ഇത്രയും വലിയ ബില്ലോ? ജീവന്റെ ജീവനായ പ്രാണേശ്വരിക്ക് നിന്നെ കണ്ട നിമിഷം മുതൽ മനസ്സിന്റെ ശ്രീ കെ വി ശ്രീകേവിലോ ശ്രീകോവിൽ എന്നാ ഉദ്ദേശിച്ചത്? അതെ, എന്റെ പ്രാണേശ്വരിയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഞാൻ. ഇനിയുള്ള എന്റെ ജീവിതം നിന്റെ മാറത്തെ ചെണ്ടയിലൊരു പൂവായി. കാലപ്പനിലെ പാട്ട്, കാലപ്പനിലെ പാട്ട്. വൃത്തികെട്ടവൻ, പ്രായമായ ഒരു പെൺകുട്ടിയോട് നിൽക്കുന്നു ഇല്ലേ? അത് മുഴുവൻ വായിച്ചനെ മുളകത്തു. ഇതാർക്ക് കൊടുക്കാൻ എഴുതിയാടാ? ഈ ഏരിയയിലേക്കല്ല, ഇത് ടൗണിലെ തയ്യക്കടലെ ഒരു പെണ്ണിന്. മിണ്ടരുത്, നിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളാതാണെന്ന് എനിക്കറിയാം. അയ്യോ ഗോവിന്ദേട്ടാ, ഇവിടെ മതി മതി മതി, പോയി പണിയെടുക്കണ. സമയം കിട്ടുമ്പോ വായിച്ചു നോക്ക്. അവന്റെ തലയിൽ കാക്ക തൂറിയപ്പോഴേ ഞാൻ കരുതിയതാ ഇത് കൊളാവുന്നു. അമ്മാതിരി തൂറല്ലേ തൂറിയത്? എവിടെ പോയതാ? അതല്ലേ, കുറച്ച് പ്രസാദം. ഇന്നലെ അവിടെ ശങ്കരു പണിക്ക് വന്നിരുന്നല്ലോ അല്ലേ? ഈ സിമെന്റ് പണിയൊക്കെ ചെയ്യണ കറുത്തിട്ട് ഒരാള് താടിയൊക്കെ വെച്ചിട്ട് അവൻ വല്ലതും തന്നോ? എന്ത്? ഒരു സാധനം കൊടുത്തയച്ചിരുന്നു. ആ കത്ത് അത് പിന്നെ ഞാൻ കൊടുത്തയച്ചതാ. അല്ല, ഇഷ്ടല്ലെങ്കി? എന്തിഷ്ടം? എന്താ നിന്റെ മനസ്സിലെ വിചാരം? എനിക്കിതൊന്നും ഇഷ്ടമല്ല. വൃത്തികെട്ട സ്വഭാവം. ഇനി മേലിൽ എന്നോട് സംസാരിക്കരുത്. ഒരു കാമുകൻ. അതൊന്നും സാരില്ലടാ,
നീ സമാധാനിക്ക്. അവൾ ഇത്രയല്ലേ പറഞ്ഞുള്ളു, സാരില്ലാന്നേ. ആദ്യത്തെ ഈ മൂക്കിയിട്ടലും ചവിട്ടലും കുത്തുമൊക്കെ ഇവറ്റുള്ള സ്ഥിരം നമ്പറാ. പെണ്ണല്ലേ, എന്തു പറഞ്ഞാലും കണ്ണുരുട്ടി കാണിച്ചാലും ശരി, നമ്മളൊന്ന് മയത്തിൽ നിന്നാ മതി. പയ്യ തിന്നാ പനയും തിന്നാ. എന്തിനാ പന തിന്നണ? പനിമാറ. എടാ, ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞതല്ലേ? നീയേ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ലാന്ന് കരുതി അവൾ ഒന്നും കൂടി കാണുക. പലതും പറഞ്ഞാലോ? എന്തിനാ ഈശ്വരൻ നമുക്ക് രണ്ട് ചെവി തന്നിരിക്കുന്നത്? ദാ ഇതി കൂടി കേട്ട് ഇതി കൂടി കളയാൻ. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിടാൻ. ഓ എടാ, അതല്ല പറഞ്ഞത്. നീ ചെന്ന് അവളെ ഒന്നും കൂടി കാണാൻ. എനിക്ക് കേൾക്കണമെന്നില്ല. എന്നോട് ദേഷ്യം തോന്നരുത്. അന്ന് ആ കത്ത് എഴുതിയത് ഞാനല്ല. ഓ, അപ്പൊ നന്നായി നൊണേ പറയില്ലേ. അല്ല, സത്യാണ്, അത് ശങ്കരനെ എഴുതിയതാ. എഴുത്തും വായനയൊന്നും എനിക്കറിയില്ല. ചെറുപ്പത്തിലെ ഒരു സുഖകേടുകാരനായിട്ട് സ്കൂളിൽ പഠിക്കാൻ ആരും എന്നെ വിട്ടില്ല. ചെയ്ത തെറ്റന്നെയാ അത്. പഠിപ്പും വിവരവും ഇല്ലാത്ത ഒരുത്തന്റെ മണ്ടത്തരായിട്ട് കരുതിയാ മതി. പൊറുക്കണം. പലിശക്കാരാ, അത് നമ്മുടെ ശ്രീദേവിയാ. മറ്റേ പെണ്ണോ? അതേതോ ചെക്കനാ. ഇന്ന് ഇങ്ങോട്ട് വരട്ടെ, അവിടെ പഠിപ്പിയാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതന്നെ. ഇടി, നിന്റെ അച്ഛനല്ലേ ഇത്? എവിടെ? ഇതാ പോണോ. അയ്യോ, എന്റെ അച്ഛൻ തന്നെയാ. നമ്മളെ കണ്ടു ആവും. ഞാൻ വേഗം ചെല്ലട്ടെ. ഇതിനൊരു എളുപ്പവഴി രാവിലെ. നേരത്തെ കഴിഞ്ഞു. നീയല്ലേ കഞ്ഞി വേണമെന്ന് പറഞ്ഞത്? വേണമെങ്കിൽ വന്ന് കഴിച്ചോ. ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഇപ്പൊ വരാം. ഓ, ഏത് നേരത്തെ മുടിഞ്ഞ ഒരു അഴിച്ചുപണി. എത്ര കാലായി തുടങ്ങിട്ടെന്ന് അറിയട്ടെ. ഇന്നത്തോടെ ഞാനിത് നിർത്തും. ഒരു പ്രേമം മുട്ടുകാലി തല്ലി ഓടിക്കും ഞാൻ. ഉരുമ്പട്ടോൾ കൊണ്ടേ ഉരുമ്പട്ടോൾ. ജാനകി, എടി ജാനകി, എന്താ വളർത്തടി? മക്കളെ ലാളിച്ച് ലാളിച്ച് വളർത്തി ഉണ്ടാക്കടി. സത്യം പറയുമ്പോ എന്റെ വെക്കിട്ടുകാരിലല്ലേ തള്ളയും മക്കളെയും പണി. നിങ്ങൾ എന്താ പറയണത്? ആരുടെ കാര്യം പറയണത്? ഇവിടെ ഒരുത്തിയുടെ ട്യൂഷനേ കണ്ണിക്കണ്ടോമാരുടെ കൂടെ മരത്തിന്റെ ചോട്ടീന്നാ. നാലക്ഷരം അറിഞ്ഞിരുന്നാ നല്ലതെന്ന് കരുതി വിട്ടതാ. നിർത്തി പഠിപ്പും മണ്ണാങ്കട്ട ഇന്നത്തോടെ നിർത്തി. ഇനി അവള് പരത്തട്ടും പപ്പട. പഠിപ്പ് നിർത്താൻ മാത്രം ഇവിടെ ഒരു വഴക്കായി ഉണ്ടായിട്ടില്ല. അവളെ എന്റെ മോണ. അതാ കുഴപ്പം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടടി, പച്ച പുള്ളിയുള്ള ചുരിദാറിട്ട് ഏതോ ഒരുത്തന്റെ കൂടെ മരത്തിന്റെ ചോട്ടിക്കണു. നമ്മളവിടെ കണ്ടത് ഇവളെ തന്നെയല്ലേ? അല്ലാന്ന് തോന്നുന്നു. ഇത്ര പൊക്കല്ല, വന്നം കൊറച്ച് ജാസ്തിയാ. പപ്പതത്തിന്റെ നട. അത് വേറെ വല്ല പെണ്ണുങ്ങള് വരിച്ചു കണ്ണും കടുപ്പില്ലാണ്ട് നടക്കുക. പോയി വല്ല കണ്ണിലൊക്കെ കണ്ട് കണ്ണു കളിക്കു വലിക്കുക. കുട്ടിയെ കുട്ടി പറഞ്ഞ് നടക്ക അപ്പോട്ടൊക്കെ. ഞാൻ കൊഴഞ്ഞു. മാവ് കൊഴക്കത്തെ. നീ കൊഴക്ക. നമുക്കിതിലേ പോവാ ചേച്ചി. പൊടി ആ വഴി പോവാം. നിനക്കറിയില്ല. ആയിരിക്കും നാളെ കണ്ടോ. ആ
ആരാ നിങ്ങള്? ആരാന്ന് ചോദിച്ച എവിടത്തെയാ നിങ്ങള്? ഞങ്ങളേ ഞങ്ങളടത്തെയാ. ഇത് എവിടുന്ന് ഇറക്കുമതി ചെയ്തത് ഇങ്ങനെ ഒരു സാധനം? ഒരു ദിവസം എത്ര വീട്ടിൽ നിന്ന് പഴം കക്കാറുണ്ട്? പഴ ഇത് കളിയാക്ക പറയടോ, എത്ര വീട്ടിൽ നിന്ന് കക്കാറുണ്ട്? മനുഷ്യനെ പഞ്ചറൊട്ടിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. എന്താ ഇവിടെ നിക്കണേ? ഏതാ കുട്ടികള്? അനിയത്തികളാ. എല്ലാം പറഞ്ഞു കൊടുത്തല്ലേ? ഞാൻ പറഞ്ഞു കൊടുത്തോന്നല്ല, മുത്തശ്ശൻ പറയുന്ന കേട്ടതാ അവര്. എന്ന റിപ്പയറിംഗ് ആണല്ലോ, ഇത് വിറ്റ് പുതിയ തന്നെ വാങ്ങിച്ചൂടെ? വാങ്ങണം, പക്ഷെ ഇവനെ ഞാൻ ആർക്കും കൊടുക്കില്ല. 8 കൊല്ലായി അവൻ എന്റെ കൂടെ, ബെല്ലും ബ്രേക്ക് ഒന്നും ഇല്ല, പക്ഷെ ഇതുവരെ എന്നെ ചതിച്ചിട്ടില്ല അവൻ. എന്നെങ്കിലും ചതിച്ചാലോ? ചതിക്കില്ല, ഉറപ്പുണ്ട് എനിക്ക്. എന്താ ഇത്? പൊള്ളിതാ? ഏ അല്ലല്ല, മറുകാണ്. നല്ല കാക്കക്കറുപ്പ് തന്നെ. മുഖത്ത് ഇങ്ങനെ മറുകുണ്ടാവണത് ഭാഗ്യക്കേടാന്നാ എല്ലാരും പറയണത്. അതൊക്കെ വെറുതെ പറയാ, ഭാഗ്യമുള്ളതുണ്ടല്ലേ സ്വന്തമായിട്ട് സൈക്കിളൊക്കെ ഉള്ളത്. എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? വായിക്കാമോ? എന്തോ ഇഴഞ്ഞു നീങ്ങണു. ഇപ്പൊ വായിക്കാമോ? പറ്റണില്ല. വായിക്കൂ. പറ്റണില്ല. അക്ഷരം അറിയാമോ? അറിയില്ല. ഇപ്പൊ കാണാമോ? കാണാം. നിങ്ങൾക്ക് വ്യക്തമായി കാണാമോ? വ്യക്തമായി കാണാം. ഓക്കെ. എപ്പോ തരും? ഒരാഴ്ചയാവും. എത്ര രൂപയാവും? 1800. എന്ത് വേണ്ടത്? ഒരു പഴം. ഒരു സോഡ. ഇതെന്താ പഴം ചോദിച്ചപ്പോ പടവലങ്ങാ തന്നത്? അത് പഴം തന്നെയാ, റോബസ്റ്റാ. ഇത്ര നീളോ? വരാതിരിക്കില്ല. അവിടെ ഒരു 100 കൂട്ടം ബിസിനസ്സുമായിട്ട് കറങ്ങി നടക്കയില്ലേ, ആ തിരക്കിന്റെ ഇടയെന്നൊക്കെ മാറി കുറച്ചു ദിവസം നാട്ടിൽ വന്ന് നിക്കുക എന്നൊക്കെ പറയുമ്പോ പെട്ടെന്ന് ഓടി വരാൻ പറ്റില്ല. എങ്ങനെ വരിക? വിമാനമൊക്കെ കയറി വരണ്ടേ? രാഘവൻ പറഞ്ഞു വാസ്തവം. എന്തോ രാഘവൻ പറഞ്ഞത് വാസ്തവം. അങ്ങേരി വന്നാ പിന്നെ രാഘവേട്ടന് കുശാല. കോഴി, സ്കോച്ച്, പന്നി എനിക്ക് വജ്ജിച്ചു ഒക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഒരു ഭാഗ്യമല്ലേ. അപ്പൊ ഞങ്ങളെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യണേ. ഓ, നിങ്ങളെയല്ല വിളിച്ചത്, പളനിമല ആണ്ടവനെയാ.
അയ്യോ പാവം, ആ പിച്ചക്കാരന് വല്ലതും കൊടുത്തുവിട്ടേക്കാ പോക്കരെ. ഈറ്റിങ്ങളെ കൊണ്ടുള്ള ഒരു ശല്യം, നേരം വെളുത്തിട്ട് എത്രാമത്തെ തെണ്ടിയാ വരുന്നറിയോ? പകല് തെണ്ടുക, രാത്രി കക്ക, ഒക്കെ കള്ളന്മാരാ. ആ കണ്ണട കണ്ടില്ലേ, വെറുതെ വെച്ചടക്കാ തെണ്ടി. ഞാൻ തെണ്ടിയല്ലടാ തെണ്ടി. എന്നെ തെണ്ടി എന്ന് വിളിച്ചാണ്ടല്ല, ഭിക്ഷക്കാരാ നോക്കൂല. ഇതേ പരിപ്പിടക്കറി ഞാൻ പറഞ്ഞേക്കാം. അപ്പനെട്ടറി ഞാൻ മേലായതന മനസ്സിലായോ? പടച്ചോന് അനക്ക് ഇതെന്താ പറ്റിയേ? പറ്റി കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞ പോലെ. എന്നിട്ട് പട്ടിയെവിടെ? നീ പോടാ പച്ചന്തേ. എന്താ ഉണ്ടായിരുന്നു പറ വേലായതാ? പറയാവേ, കടുപ്പം കൂട്ടി ഒരു ചായ തരിക. കഴിക്കാൻ നല്ല മുരിഞ്ഞ പരിപ്പോടെ എടുക്കട്ടെ. ചവയ്ക്കാൻ വയ്യടോ, ഒരു നേന്ത്രപ്പഴം തരിക. ശരിക്കും എന്താ സംഭവിച്ചത്? മാലതി രാഗിണി ചേച്ചി ഏതാ പുതിയ രണ്ടെണ്ണം? മൂത്രമൊഴിക്കാനും മുട്ടിട്ട് പാടില്ല. നോക്കി നടക്ക്, കല്ല തട്ടി വീഴണ്ട. നിങ്ങൾക്ക് ചുമയുണ്ടോ? എന്നെ ചുമക്കണമുണ്ട്. എന്റെ അമ്മേ, അരക്കം വേലായതിനല്ല വരുന്നത്, കാല് സ്ലിപ്പാകല്ലേ ഈശ്വര. ആ പരിചക്കാരൻ കുഞ്ഞുണ്ണിയാരും ആൾക്കാരും വരുന്നുണ്ട്. തപുട്ടിയല്ല തിപുട്ടെ. ഈ വഴിക്കാന്നോ? അവരിത് വഴിയാ വരുന്നത്, എന്തായാലും നമ്മളെ കണ്ടിട്ടില്ല. അപ്പൊ നീ നടന്നോ. പലിശ ചോദിച്ചാ ഞാൻ വീണ്ടും കാറടിച്ച് ആശുപത്രിയിലാണെന്ന് പറയൂ. നിങ്ങൾ എങ്ങോട്ടാട്ടിലൊളി? ഈ ലാക്കിന് വല്ല ഷാപ്പിലും കയറി നാല് കാലം വീട്ടിലെത്തിയ. ഇനി അതും കൂടെ ഒടിയാനുള്ളു, മുടിയാനായിട്ട് നീ പോ. പലിശക്കാരൻ കുഞ്ഞുണ്ണിയല്ല, അവന്റെ താത്ത മണ്ണുണ്ണി വന്നാ പോലും ഈ വേലായതിന്റെ രോമം പിഴാൻ പറ്റില്ല. വേലായതൻ വീട്ടിലുണ്ടോ? ഇല്ല, സുഖമില്ലാണ്ട് ആശുപത്രിയിലിരിക്കുക. അവനെ ആശുപത്രി എന്ന് പറയട്ടെ, എവിടെ കണ്ടാലും ഓടിച്ചിട്ട് പിടിച്ചോണ്ട് വരണം. കൊടുത്ത കാശ് കിട്ടുമോന്ന് നമുക്കൊന്നും അറിയണമല്ലോ. ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് പോയി നോക്കട്ടെ ആസ്പത്രിയിൽ. അത് മഴ പെയ്യണോ? ഇല്ലല്ലോ. ഒരു ഉപ്പുരസം. എന്താ മരപ്പെട്ടി താമസമാക്കിയിട്ടുണ്ടോ? ഒന്നും കാണാനും പറ്റില്ല. എന്തായാലും മുതലാളി ഇങ്ങോട്ട് വന്നോട്ടെ, ബാക്കി കാര്യമൊക്കെ പിന്നെ. എന്താ വേലായതാ, വീട്ടിൽ ഇതിനൊന്നും സൗകര്യം ഇല്ലേ? തൂറിയതൊന്നുമല്ല, പിന്നെ ഒളിച്ചത രക്ഷപ്പെടാ. എന്നെ ഭയങ്കര പേടിയാ. നീ പോടാ. ആ പലിശക്കാരൻ കുഞ്ഞുണ്ണി എന്നെ കണ്ടാ കൊന്നുകളെന്നും പറഞ്ഞ് നടക്കുക. നിങ്ങൾ ഈ വേണ്ടാത്ത പണിക്കൊക്കെ നിക്കണോ? അത്യാവശ്യത്തിന് വാങ്ങിയതാ. പലിശ പെരി പെരി മല പോലെയായി. എന്താ ചെയ്യാ, കച്ചവടം മോശം. എന്റെ ഈ കഷ്ടപ്പാട് കണ്ട് മേലെ ഒരാളിരിപ്പുണ്ട്. മോളിൽ ഒരാളുണ്ടെന്നുള്ള ബോധം വേണം, അപ്പൊ ഇത്തിരി മനസ്സമാധാനം കിട്ടും. മേലിലുള്ള ആളെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. എപ്പോഴാ ചതിക്കറിയില്ല, മഹാ തിരുമാലിയോ. അല്ല, ഇവിടെ വല്ലാത്തൊരു വാടാ. വേലായതിന് വയറളായി കാണും. ആ വാ.